ഓക്കേ അഗൈൻ വെൽക്കം പവർ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് പവർ വാട്ട് ഈസ് പവർ പവർ ഈസ് ദ വർക്ക് ഡൺ ഇൻ വൺ സെക്കൻഡ് ഒരു സെക്കൻഡിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തിയാണ് പവർ എന്ന് പറയുന്നത് അപ്പോൾ പവർ കണക്കാക്കുന്നത് എങ്ങനെയാണ് പവർ ഈക്വൽസ് വർക്ക് ബൈ ടൈം അതാണ് പവർ പവറിൻ്റെ യൂണിറ്റ് എന്താ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ് അതും നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഓക്കെ ഒരു വൈദ്യുത ഉപകരണം പ്രത്യേകിച്ച് നമ്മുടെ ഈ അയൺ ബോക്സ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ ചെയ്യുന്ന ജോലി എന്താ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അവരുടെ പവർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ ഒരു തേപ്പോട്ടിയുടെ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഒരു സെക്കൻഡിൽ എത്ര ഹീറ്റ് എത്ര അളവ് ഹീറ്റ് അത് പ്രൊഡ്യൂസ് ചെയ്യും അതാണ് അതിൻ്റെ പവർ ഓക്കെ ഒരു ബൾബിൻ്റെ പവർ 100 വാട്ട്സിൻ്റെ ബൾബുണ്ട് 60 വാട്ട്സിൻ്റെ ബൾബുണ്ട് അപ്പോൾ ഒരു ബൾബിൻ്റെ പവർ എന്ന് വെച്ചാൽ എന്തായിരിക്കും ദ ക്വാണ്ടിറ്റി ഓഫ് ലൈറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡ് ഒരു സെക്കൻഡിൽ എത്ര ലൈറ്റ് അത് പുറത്തു വിടും അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രിക്കൽ എനർജി അത് യൂസ് ചെയ്യും അങ്ങനെയും നമുക്ക് പറയാം 60 വാട്ട്സ് ആണ് ഒരു ബൾബിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം ദാറ്റ് ബൾബ് കൺസ്യൂം 60 ജൂൾ ഓഫ് ഇലക്ട്രിസിറ്റി പെർ സെക്കൻഡ് ആ ബൾബ് ഒരു ഓരോ സെക്കൻഡിലും 60 ജൂൾ ഇലക്ട്രിക്കൽ എനർജി വൈദ്യുതോർജം യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു ബൾബ് 60 വാട്ട്സ് വേറൊരു ബൾബ് 100 വാട്ട്സ് അപ്പോൾ രണ്ടുപേരെയും നമുക്ക് എങ്ങനെ പറയാം 60 വാട്ട്സ് ഉള്ളയാൾ ഒരു സെക്കൻഡിൽ 60 ജൂൾ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റാക്കി മാറ്റും 100 വാട്ട്സിൻ്റെ ആളോ ഒരു ഓരോ സെക്കൻഡിലും 100 ജൂൾ ഇലക്ട്രിക്കൽ എനർജിയെ ലൈറ്റാക്കി മാറ്റും അപ്പോൾ ആരാ ലൈറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക സെക്കൻഡിൽ 100 ജൂൾ ഉപയോഗിക്കുന്നവനാണോ സെക്കൻഡിൽ 60 ജൂൾ ഉപയോഗിക്കുന്നവനാണോ സെക്കൻഡിൽ 100 ജൂൾ ഉപയോഗിക്കുന്നവൻ ഓക്കെ മോട്ടറാണെങ്കിൽ അല്ലേ അരയുടെ മോട്ടറുണ്ട് അരയുടെ മോട്ടർ എന്ന് വെച്ചാൽ അര ഹാഫ് ഹോഴ്സ് പവറിൻ്റെ മോട്ടർ അല്ലേ എന്ന് വെച്ചാൽ 750 പകുതി 375 അല്ലേ 375 വാട്ട്സ് അപ്പോൾ ആ മോട്ടർ ഓരോ സെക്കൻഡിലും 375 ജൂൾ ഇലക്ട്രിക്കൽ എനർജിയെ യൂസ് ചെയ്താണ് അത് പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പോൾ ഒരു ഹോഴ്സ് പവറിൻ്റെ മോട്ടറാണെങ്കിലോ അത് 750 വാട്ട്സ് ആണ് എന്ന് വെച്ചാൽ ദാറ്റ് മോട്ടർ ഇൻ എവറി ഈച്ച് സെക്കൻഡ് ഇറ്റ് കൺസ്യൂംസ് 750 ജൂൾസ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി അപ്പോൾ ഒരു നമ്മളിവിടെ ഒരു ഹീറ്റിംഗ് അപ്ലയൻസിനെ കുറിച്ച് പഠിക്കുന്നത് അപ്പോൾ ഒരു താപനോപകരണത്തിൻ്റെ പവർ എന്ന് പറഞ്ഞാൽ അത് ഒരു സെക്കൻഡിൽ എത്ര ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും എന്നതാണ് അതിൻ്റെ പവർ അപ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ നമുക്ക് ഈ പവറിൻ്റെ ഇക്വേഷൻ താപനോപകരണങ്ങളിൽ ഹീറ്റിംഗ് അപ്ലയൻസസിൽ നമുക്കിങ്ങനെ മാറ്റി എഴുതാം അവർ ചെയ്യുന്ന വർക്കെന്ന് പറഞ്ഞാൽ ഹീറ്റ് പ്രൊഡക്ഷനാണ് അല്ലേ അപ്പോൾ ബൈ ടൈം അപ്പോൾ ബൈ ടൈം ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഹീറ്റ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ 3 ഇക്വേഷൻസ് നമുക്കറിയാം ഒന്ന് എച്ച് ഈക്വൽസ് ഐ സ്ക്വയേർഡ് ആർ ടി ഇനി ഇതിൽ നിന്ന് ഓംസ് ലോ വെച്ച് നമ്മൾ 2 ഇക്വേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എച്ച് ഈക്വൽസ് വി ഐ ടി അതുപോലെ എച്ച് ഈക്വൽസ് വി സ്ക്വയേർഡ് ടി ബൈ ആർ ഹീറ്റ് പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റിൻ്റെ അളവ് കണ്ടെത്താനായിട്ട് നമ്മൾ 3 ഇക്വേഷൻസ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് ജൂൾസ് ഇക്വേഷൻ ഐ സ്ക്വയർഡ് ആർ ടി അതിനെ ഓംസ് ലോയുമായിട്ട് കണക്ട് ചെയ്ത് 2 ഇക്വേഷൻ എക്സ്ട്രാ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് വി ഐ ടി വി സ്ക്വയർഡ് ബൈ ആർ ഇൻറ്റു ടിയും അപ്പോൾ പവർ എന്ന് വെച്ചാൽ വർക്ക് ബൈ ടൈമാണ് അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഹീറ്റ് ബൈ ടൈമാണ് അപ്പോൾ നമുക്ക് പവർ കണ്ടെത്താൻ ഇതിൽ നിന്ന് 3 ഇക്വേഷൻസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും ഒന്ന് പവർ ഈക്വൽസ് ഐ സ്ക്വയേർഡ് ആർ ടി ബൈ ടി ഒരെണ്ണം രണ്ട് പവർ ഈക്വൽസ് വി ഐ ടി എച്ചിന് പകരമാണ് നമ്മളിതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ ബൈ ടി
വേറൊരു ഇക്വേഷൻ പി ഈക്വൽസ് വി സ്ക്വയേർഡ് ടി ബൈ ആർ. ഈ ടി താഴെ വരുന്ന ടി എവിടെ വരും? ഈ താഴെ വരുള്ളൂ, ഇങ്ങനെ വരുള്ളൂ. ഉണ്ടോ? ഈ ടി ഇവിടെ വരും, താഴെ വരും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തെല്ലാം ഈ ടീയും ടീയും കൂടെ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ, ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ പവർ ഈക്വൽസ് ഐ സ്ക്വയേർഡ് ആർ. ഒരു ഇക്വേഷൻ കിട്ടി പവറിൻ്റെ, ഐ സ്ക്വയേർഡ് ആർ. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ടി ടി ക്യാൻസലായി പോയി, പവർ ഈക്വൽസ് വി ഐ, വോൾട്ടേജ് ഇൻറ്റു ഇൻറ്റൻസിറ്റി. ഇവിടെ നമുക്ക് പവർ കിട്ടുന്നത് ടി ഇൻ ടീം ക്യാൻസലായി കഴിഞ്ഞാൽ വി സ്ക്വയേർഡ് ബൈ ആർ. ഇങ്ങനെ പവർ കണക്കാക്കാനായിട്ട് മൂന്ന് ഇക്വേഷൻസ് നമുക്കിപ്പോൾ ജൂൾസ് ലോ ഉപയോഗിച്ച് ഫോം ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു ഹീറ്റിംഗ് അപ്ലയൻസസിൻ്റെ, ഒരു താപന ഉപകരണത്തിൻ്റെ പവർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് പെർ സെക്കൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഐ സ്ക്വയർഡ് ആർ ടി ആണെങ്കിൽ ബൈ ടി, വി ഐ ടി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ടി, അതുപോലെ വി സ്ക്വയർഡ് ടി ആണെങ്കിൽ ഡിവൈഡഡ് ബൈ ആർ ഇൻറ്റു ടി, അല്ലേ? അപ്പോൾ നമുക്കിങ്ങനെ മൂന്ന് ഇക്വേഷൻസ് കിട്ടും, പവറിൻ്റെ മൂന്ന് ഇക്വേഷൻ. ഈ മൂന്ന് ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യണം, അല്ലേ? പവറിൻ്റെ ഹീറ്റ് കണ്ടെത്താനുള്ള ഈ ത്രീ ഇക്വേഷൻസും പവർ കണ്ടെത്താനുള്ള ഈ ത്രീ ഇക്വേഷൻസും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, പവറുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. ആൻ അപ്ലയൻസ് ഓഫ് പവർ 540 വാട്ട്സ് ഈസ് യൂസ്ഡ് ഇൻ എ ബ്രാഞ്ച് സർക്യൂട്ട്. ഇഫ് ദ വോൾട്ടേജ് ഈസ് 230 വോൾട്ട്, വാട്ട്സ് ഇറ്റ്സ് ആംബിയറേജ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഉപകരണത്തിൻ്റെ പവർ 540 വാട്ട്സ്, 540 വാട്ട്സ് ആണെന്ന് പറഞ്ഞിരിക്കുക. ഇനി അത് വർക്ക് ചെയ്യുന്ന വോൾട്ടേജ് 230 വോൾട്ടാണ്. അങ്ങനെയാണെങ്കിൽ അതിനൊരു ഫ്യൂസ് വയർ വെക്കണമെങ്കിൽ ആ ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് എത്രയായിരിക്കും എന്നുള്ളൊരു സിമ്പിൾ ചോദ്യമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക. നമുക്കൊന്ന് നോക്കാം. ഇവിടെ പവർ തന്നിട്ടുണ്ട് 540 വാട്ട്സ്, അല്ലേ? എന്ന് വെച്ചാൽ വാട്ടേജ്, നമ്മൾ ആദ്യം ഫ്യൂസ് വയറിൻ്റെ ആംബിയറേജ് കണക്കാക്കിയപ്പോൾ വാട്ടേജ് ബൈ വോൾട്ടേജ് എന്നാണ് നമ്മൾ പഠിച്ചത്, അല്ലേ? വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പോൾ പവർ 500 വാട്ട്സ്, എന്ന് വെച്ചാൽ വാട്ടേജ് 540 വാട്ട്സ്, വോൾട്ടേജ് 230 വോൾട്ട്. അപ്പോൾ ആംബിയറേജ് കാണാനായിട്ട് നമ്മുടെ ഇക്വേഷൻ എന്തെന്നാ? പവർ ബൈ വോൾട്ടേജ്. ഈ ആംബിയറേജിനെ നമുക്കൊരു പേരും കൂടെ വിളിക്കാം. ആംബിയർ എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ യൂണിറ്റാ? ഐ, ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റാ, അല്ലേ? അപ്പോൾ നമ്മൾ പവറുമായിട്ട് കണക്ട് ചെയ്തൊരു വാക്യം പഠിച്ചിരുന്നു, ഇക്വേഷൻ പഠിച്ചു, പി ഈക്വൽസ് വി ഐ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ പഠിച്ചു, അല്ലേ? പി ഈക്വൽസ് വി ഐ. അപ്പോൾ അതിനകത്ത് ഏതാ കണ്ടെത്തേണ്ടത്? ഈ ആംബിയറേജ് കാണുമെന്ന് വെച്ചാൽ ഐ ആണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഐ മാത്രം ഇവിടെ നിർത്തിയാൽ പി ബൈ വി, കണ്ടോ? പവർ എന്ന് വെച്ചാൽ വാട്ടേജ് ബൈ വോൾട്ടേജ്. അപ്പോൾ ആംബിയറേജ് കണക്കാക്കുമ്പോൾ ഇൻറ്റൻസിറ്റിയാണ് ശരിക്കും നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ ഐ ഈക്വൽസ് പി ബൈ വി ആണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം, 540 ബൈ 230. അപ്പോൾ നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ആൻസർ ആയിരിക്കും ഇതിന് വരിക, 2.4 എന്നുള്ളൊരു ആൻസർ ആയിരിക്കും വരിക. നിങ്ങളുടെ ടെക്സ്റ്റിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ റെസിസ്റ്റൻസ് 115 ഓം, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതിലൂടെ കടന്നു പോകുന്ന കറണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി 2 ആംബിയർ. അങ്ങനെയാണ് അതിൻ്റെ പവർ എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം പവർ കണ്ടെത്താനായിട്ട് പല ഇക്വേഷൻസ് ഉണ്ട്, അല്ലേ? പവർ കണ്ടെത്താനായിട്ട് പല ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ പവർ കണ്ടെത്താനായിട്ട് ഐ സ്ക്വയേർഡ് ആർ എന്ന് പറയുന്ന ഇക്വേഷൻ, ഐയു ആറും ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പവർ കണ്ടെത്താൻ ഐ സ്ക്വയേർഡ് ആർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. അപ്പോൾ 2 സ്ക്വയർ ഇൻറ്റു 115, അല്ലേ? അപ്പോൾ 4 ഇൻറ്റു 115, അപ്പോൾ 460 വാട്ട്സ് എന്നാണ് ഇതിൻ്റെ ആൻസർ വരിക. അതുപോലെ മറ്റൊരു ചോദ്യം, എ കറൻറ്റ് ഓഫ് 0.4 ആംബിയർ, 0.4 ആംബിയറിലുള്ള ഇലക്ട്രിസിറ്റി ഒരു ഇലക്ട്രിക് ബൾബിലൂടെ കടന്നു പോവുകയാണ്.
അതിൻ്റെ കറണ്ടിൻ്റെ വോൾട്ടേജും തന്നിട്ടുണ്ട്, 230 volt. അങ്ങനെയാണെങ്കിൽ ആ ബൾബിൻ്റെ പവർ എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എഴുതാം, I = 0.4 ആമ്പിയർ, V = 230 volt. അതിൻ്റെ പവർ ആണ് നമുക്ക് കണക്കാക്കേണ്ടത്. പവർ ഈക്വൽസ് VI എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുക. വി യു ഐയും തന്നിട്ടുണ്ട്. അപ്പോൾ 0.4 × 230, അപ്പോൾ 57.5 watts. സ്റ്റുഡൻസ്, ഇപ്പോൾ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കി, അതുപോലെ പവറിനെ കുറിച്ച് മനസ്സിലാക്കി അല്ലേ. ഹീറ്റ് I²RT ഇക്വേഷൻ, ജൂൾസ് ലോ നമ്മൾ മനസ്സിലാക്കി, അതേപോലെ തന്നെ പവറിനെ കുറിച്ച് അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി, അതുപോലെ വോൾട്ടേജ് ഇൻറ്റൻസിറ്റി റെസിസ്റ്റൻസ് കണക്ട് ചെയ്തുകൊണ്ട് പാരലൽ സീരീസ് ബന്ധം നമ്മൾ മനസ്സിലാക്കി അല്ലേ. പാരലലായിട്ട് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ് ഇൻറ്റൻസിറ്റി ഇവ തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു. ഇനി ഈ മൂന്ന് കാര്യങ്ങളും കൂടെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നമുക്ക് പല പ്രോബ്ലംസ് അതുപോലെ പല പ്രശ്നങ്ങളും നമുക്ക് സോൾവ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള പ്രോബ്ലംസാണ് നമ്മൾ അടുത്തതായിട്ട് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്, തുടർന്നുള്ള ക്ലാസ്സുകളിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കേ.